ഈശോയിൽ സ്നേഹമുള്ളവരെ, തിരുവചനം പഠിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്ക് നന്ദി പറയാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ എന്ന ഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ആ ഒരൊറ്റ ശീർഷകം മാത്രമേ ഈ നാലാം അധ്യായത്തിൽ, 21 വാക്യങ്ങൾ മാത്രമുള്ള നാലാം അധ്യായത്തിലുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ആരൊക്കെയായിട്ടാണ് തങ്ങളെ പരിഗണിക്കേണ്ടത് എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം, ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ട്. ചോദ്യം രണ്ട്, കാര്യസ്ഥന്മാർക്ക് ഡാഷ് കൂടിയേ തീരൂ. ഉത്തരം, വിശ്വസ്തത. ചോദ്യം മൂന്ന്, ആരൊക്കെ തന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ അത് താൻ കാര്യമാക്കുന്നില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം, കോറിന്തോസുകാരോ ഏതെങ്കിലും ന്യായാസനമോ. നാലാമത്തെ ചോദ്യം, താനും തന്നെ എന്തു ചെയ്യുന്നില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം, വിധിക്കുന്നില്ല. അഞ്ചാമത്തെ ചോദ്യം, തനിക്ക് ബോധ്യമില്ല എന്ന് ശ്ലീഹ പറയുന്നത് എന്താണ്. ഉത്തരം, ഞാൻ അല്ലെങ്കിൽ ശ്ലീഹ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന്, എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല, എന്നെ വിധിക്കുന്നവൻ കർത്താവാണ് എന്ന് ശ്ലീഹ പറയുന്നു. ഏതുകൊണ്ട് മാത്രം? ഉത്തരം, ഞാൻ അല്ലെങ്കിൽ ശ്ലീഹ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല, തനിക്ക് ബോധ്യമില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്. അതുകൊണ്ട് മാത്രം നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല. അടുത്ത ചോദ്യം, മുൻകൂട്ടി നിങ്ങൾ എന്തു ചെയ്യരുത് എന്നാണ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം, വിധി പ്രസ്താവിക്കരുത്. അടുത്ത ചോദ്യം, ആര് വരുന്നതുവരെ കാത്തിരിക്കുമെന്നാണ് ശ്ലീഹ പറയുക. ഉത്തരം, കർത്താവ് വരുന്നതുവരെ. അടുത്ത ചോദ്യം, അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ ഡാഷ്, ഹൃദയരഹസ്യങ്ങൾ ഡാഷ് അവനാണല്ലോ. ഉത്തരം, വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും വെളിപ്പെടുത്തുന്നവനും. അടുത്ത ചോദ്യം, അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും, എപ്പോൾ? ഉത്തരം, കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുമ്പോൾ.